നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് ഗാലക്സി ഉണ്ട്. അതിൽ കോടിക്കണക്കിന് നക്ഷത്രവുമുണ്ട്. ഓരോ നക്ഷത്രത്തിനും മിനിമം 2 ഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ഗ്രഹവും വളരെ വ്യത്യാസമുള്ളതാണ്. ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുമ്പോൾ വിചിത്രമായും അത്ഭുതമായും തോന്നും. ദിസ് ഈസ് ഗ്രീൻ ടാച്ച്. നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 489 ലൈറ്റ്നിങ് ഇയേഴ്സിന് അപ്പുറത്ത് ഒരു ഗ്രഹമുണ്ട്, ക്യാരറ്റ് 7b. ഈ ഗ്രഹം പേര് പോലെ തന്നെ ക്യാരറ്റ് കളറാണ്. നരകമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ആ നരകം. ഇത് നമ്മുടെ ഭൂമിയേക്കാൾ 1.5 മടങ്ങ് വലുതാണ്. അതുമാത്രമല്ല, ഈ ഗ്രഹം അതിൻ്റെ സൂര്യനോട് വളരെ അടുത്താണ്. വളരെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വർഷം വെറും 20 മണിക്കൂറാണ്. നമ്മുടെ മെർക്കുറിയും ബുധനും സൂര്യനെ ചുറ്റാൻ ഏകദേശം 88 ദിവസം വേണ്ടിവരും. അതുമാത്രമല്ല, നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എക്സോ പ്ലാനറ്റ് ഇത് തന്നെയാണ്. ഈ പ്ലാനറ്റ് സൂര്യൻ്റെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ ടൈറ്റൻ ലോക്കായിരിക്കും. ഇതിൻ്റെ ഒരു മുഖം എപ്പോഴും സൂര്യനെ ഫേസ് ചെയ്തായിരിക്കും, മറ്റൊരു മുഖം ഡാർക്ക് സൈഡിലുമായിരിക്കും. സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഏകദേശം 1200 ഡിഗ്രിയിൽ കൂടുതൽ ചൂടാകാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ 30 ഡിഗ്രി തന്നെ താങ്ങില്ല. അപ്പോഴാണ് ഫ്രീസായിരിക്കുന്ന ഭാഗത്ത് നമ്മളൊന്ന് കാല് കുത്തിയാൽ മതി, ആ സെക്കൻഡ് നമ്മൾ ഫ്രീസായി പോകും. ഈ ഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ മഴ ഉണ്ടാകാറുണ്ട്. അതിനെന്താണെന്നല്ലേ, വെറും മഴയല്ല, നല്ല ഒന്നാന്തരം കല്ലുമഴ. എന്തുകൊണ്ടെന്നാൽ ഈ ഗ്രഹത്തിൻ്റെ ചൂട് ഈ ഗ്രഹത്തെ തന്നെ ഉരുക്കി അവിടെ ലാവ പുഴകളുണ്ടാക്കുന്നു. ഇതിൽ ചില കല്ലുകൾ ഉരുകാതെ ഇവാപ്പറേറ്റായി നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. നമ്മുടെ ഇവിടെ വെള്ളം എങ്ങനെയാണ്, നീരാവിയാകുന്നു. അതേപോലെ തന്നെ അവിടെ കല്ലും. ഈ കല്ലുമഴ പെയ്യുന്നതോ ആ ഗ്രഹത്തിൻ്റെ ഫ്രീസിംഗ് ഭാഗത്തും. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ മനുഷ്യന് ജീവിക്കാൻ പോലും കഴിയില്ല. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രഹം ഒരു വായുകോണായിരുന്നു, നമ്മുടെ ബുധൻ ഗ്രഹത്തെ പോലെ. പിന്നീട് ഈ ഗ്രഹത്തിൻ്റെ ഓർബിറ്റ് ചുരുങ്ങി ചുരുങ്ങി സൂര്യൻ്റെ അടുത്ത് വന്നതോടെ വായുകോൺ ഇല്ലാതെയായി. ഇപ്പോൾ വെറുമൊരു റോക്കിംഗ് കോറായി തൻ്റെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു.